ലക്ഷദ്വീപ് സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള കോൺഗ്രസ് നേതാവും UDF തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന MP ജോസഫ് ഉപവാസം നടത്തി. തൃക്കരിപ്പൂരിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ രാവിലെ 8 മുതലാണ് ഉപവാസമിരുന്നത്. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ PJ ജോസഫ് ഉപവാസം വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിന്റെ സംസ്കാരവും അവരുടെ ജീവിതശൈലിയും ആകെ മാറ്റുന്ന നിയമങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന് MP ജോസഫ് പറഞ്ഞു. ലക്ഷദ്വീപിലെ നിവാസികളെല്ലാം ഇന്ന് ഉപവാസമിരിക്കുകയാണ്. കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കണമെന്നും ഈ കരിനിയമങ്ങൾക്ക് പിൻവലിക്കണമെന്നും ഉള്ള ആവശ്യമാണ് അവർ വയ്ക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ സംസ്കാരവും അവരുടെ ജീവിതശൈലിയും ആകെ മാറ്റുന്ന നിയമങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഒരു വശത്ത് നമ്മൾ പോപ്പുലേഷൻ എൻജിനീയറിങ് ഒരു ജനസംഖ്യയിലെ വ്യതിയാനങ്ങൾ വരുത്തുന്ന ഒരു നീക്കം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ബീഫ് കൂട്ടാൻ പാടില്ല, പിന്നെ മദ്യഷാപ്പുകൾ തുറക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിന് ആണ് നിവാസികളെല്ലാം ഇന്ന് ഉപവാസമിരിക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരയ്ക്ക് അവർക്ക് പൂർണ്ണ പിന്താങ്ങലോടുകൂടെ ഉപവാസമിരിക്കുന്നത്. ഉന്നത UDF നേതാക്കൾ ഓൺലൈനായും ജില്ലയിലെ UDF നേതാക്കളായ KV ഗംഗാധരൻ, K ശ്രീധരൻ മാസ്റ്റർ, P കുഞ്ഞിക്കണ്ണൻ, PKC അബ്ദുള്ള, EM സോജു തുടങ്ങിയ നിരവധി നേതാക്കൾ വിവിധ സമയങ്ങളിലായി ഉപവാസം നടത്തിയ MP ജോസഫിനെ അഭിവാദ്യം ചെയ്യാനെത്തി. വൈകുന്നേരം 5 മണിക്ക് മുസ്ലിം ലീഗ് നേതാവ് KM ഷംസുദ്ദീൻ ഹാജി നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.